വിഷുപക്ഷി എന്ന ചിത്രത്തിലൂടെ സിനിമാ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടൻ റസബാവ അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. ഇദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. നാടകങ്ങളിൽ സജീവമായിരുന്ന നടൻ 90കളിലാണ് സിനിമാ അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത്. വിഷുപക്ഷി എന്ന ആദ്യ ചിത്രം റിലീസായിരുന്നില്ല. ശേഷം ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ പാർവതിയുടെ നായകനായി പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് 5 സിനിമകളിൽ നായകനായി. എന്നാൽ വില്ലൻ കഥാപാത്രങ്ങളാണ് റസബാവയെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഹരിഹർ നഗറിലെ ജോൺ ഹോനായിയെ മലയാളി പ്രേക്ഷകർ ഒരു കാലത്തും മറക്കില്ല എന്ന് തന്നെ പറയാം. കാരണം പ്രേക്ഷകരുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞ ഒരു കഥാപാത്രമാണത്. പോക്കിരി രാജ, കോളേജ് കുമാരൻ, സൗണ്ട് ഓഫ് ബൂട്ട്, ഹലോ പോലെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത റസബാവ മിനി സ്ക്രീനിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കുറച്ച് നാളുകളായി ഇദ്ദേഹം അഭിനയരംഗത്ത് നിന്നും അകലം പാലിക്കുകയായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. 150 സിനിമകളിൽ വേഷമിട്ട റസബാവയുടെ അപ്രതീക്ഷിത വിയോഗം മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. റസബാവ എന്ന നടനെക്കുറിച്ച് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് പറയുവാനുള്ളത്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.